അല്ലാഹു പറയുന്നുണ്ട്, യാ ഇബാദി എന്റെ അടിമകളെ, ഇന്നി ഹറംതുൽ മഅലാ നഫ്സി, ഞാൻ എന്റെ ശരീരത്തോട് അക്രമത്തെ ഹറാമാക്കിയിരിക്കുകയാണ്. അഥവാ ഞാൻ ഒരാളെയും അക്രമിക്കൂല, ഞാൻ ഒരാളെയും വെറുതെ ശിക്ഷിക്കൂല. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വരെ അള്ളാഹു മാപ്പ് നൽകുന്നവനാണ്. വലിയ വലിയ പാപികൾക്ക് വരെ യാതൊരു തൗബ പോലുമില്ലാതെ മാപ്പ് നൽകുന്ന റബ്ബ്, ആ അള്ളാഹു വെറുതെ ഒരാളെയും ശിക്ഷിക്കൂല, വെറുതെ ഒരാളെയും പരീക്ഷിക്കൂല. മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് തങ്ങൾ പറയുന്നുണ്ട്, മൂന്ന് രീതിയിലാണ് അള്ളാഹു മനുഷ്യന് പരീക്ഷണങ്ങൾ നൽകുന്നത്. മൂന്ന് രീതിയിലാണ് അള്ളാഹു മനുഷ്യന് പരീക്ഷണങ്ങൾ നൽകുന്നത്. അതിലൊന്ന് അയാളെ ഭൂമിയിൽ വെച്ച് ശിക്ഷിക്കാനാണ്. അയാൾ ചെയ്ത തെറ്റുകൾ കാരണം, ഒരാൾ ചെയ്ത തോന്നിവാസങ്ങൾ കാരണം അയാളെ ഭൂമിയിൽ തന്നെ അള്ളാഹു ശിക്ഷിക്കുകയാണ്. ആഖിറത്തിലേക്കും അയാളുടെ ശിക്ഷ അള്ളാഹു മാറ്റിവെക്കും. രണ്ടാമത്തെ വിഭാഗം, അള്ളാഹു അയാൾക്ക് ശിക്ഷ നൽകിയത്, അള്ളാഹു ഒരാൾക്ക് പരീക്ഷണങ്ങൾ നൽകിയത്, അത് അയാൾ ചെയ്ത തെറ്റുകൾ പൊറുത്തു കൊടുക്കാനാണ്, മാപ്പ് നൽകാനാണ്. ഒരു പരീക്ഷണം അള്ളാഹു നൽകുമ്പോൾ അതിന്റെ പേരിൽ അയാൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറായാൽ അയാളുടെ ആയിരക്കണക്കിന് പാപങ്ങളാണ് അള്ളാഹു പൊറുത്തു കൊടുക്കുന്നത്. ചില ആളുകൾക്ക് അള്ളാഹു പൊറുത്തു കൊടുക്കും ശിക്ഷ നൽകുന്നത്, ചില ആളുകൾക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് എന്തിനാണ്? അയാൾക്ക് സ്വർഗീയ ലോകത്ത് ഉന്നതമായ ദർജ നൽകാനാണ്. എല്ലാവർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവൂല, രോഗങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവൂല, അസുഖങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവൂല, ഘടങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരാളും ഉണ്ടാവൂല, ജീവിതത്തിൽ ദുഃഖമില്ലാത്ത ഒരാളും ഉണ്ടാവൂല. ലികുല്ലി ഫറഹിൻ തറഹ, എല്ലാ സന്തോഷങ്ങൾക്ക് ശേഷവും ഒരു ദുഃഖമുണ്ട് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മാ മിൻ ബൈതിൻ മുലിഅ ഫറഹൻ ഇല്ലാ മുലിഅ തറഹ, ഏതെങ്കിലും ഒരു വീട്ടിൽ സന്തോഷമുണ്ടായാൽ അതിന്റെ തൊട്ടുടനെ ആ വീട്ടിൽ ഒരു ദുഃഖമുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളെ പോലെയുള്ള മഹാന്മാരായ സഹാബാക്കൾ പറയുമ്പോ നമ്മൾക്ക് തന്നെ അറിയാമല്ലോ. എത്ര സന്തോഷത്തോടെയാണ് നമ്മുടെ വീടുണ്ടാകുന്നത്. സന്തോഷം അതിന്റെ പരിധി വിടുമ്പോൾ അള്ളാഹു പെട്ടെന്നൊരു ദുഃഖം നൽകാറുണ്ട്. ഇന്നലെ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ റാഹത്തോടെ കല്യാണം അസ്തമിച്ചു. കല്യാണം തീർന്നു എന്ന് വിചാരിച്ച് എല്ലാവരും ഒന്ന് റാഹത്തായിരിക്കുമ്പോഴാണ് ആ വീട്ടിലെ പിഞ്ചു കുഞ്ഞിന് വലിയൊരു അസുഖം വരുന്നത്. പെട്ടെന്ന് അസുഖമുണ്ടായി. എല്ലാവരും വിചാരിച്ചു കുട്ടി മരിച്ചുപോയി എന്ന്. എല്ലാവരും അവിടെ വച്ചു വെപ്രാളത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പല ആളുകളും അവിടെ ആ ഒരു അള്ളാഹുവിന്റെ പരീക്ഷണത്തെ നേരിട്ടത്. അതുവരെ സന്തോഷമായിരുന്നു. രാവിലെ തുടങ്ങിയ, ഇന്നലെ മിനിഞ്ഞാന്ന് തുടങ്ങിയ കല്യാണം ഇന്ന് വൈകുന്നേരം വരെ ഒരു ദുഃഖമുണ്ടായിട്ടില്ല. വളരെ സന്തോഷത്തോടെ കഴിച്ചുകൂടി. അതിന്റെ അവസാനത്തിലെത്തിയപ്പോഴേക്കും അള്ളാഹു ഒരു പരീക്ഷണം നൽകുകയാണ്. പെട്ടെന്നൊരു അസുഖം നൽകി. എല്ലാവരും പേടിച്ച് വിറച്ചുപോയി, കുഞ്ഞിന് വല്ലതും സംഭവിച്ചോ എന്ന്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായി. ഇത് തന്നെയാണ് പല വീടുകളിലെയും അവസ്ഥ. അള്ളാഹു ഒരാൾക്കും ശാശ്വതമായൊരു സന്തോഷം നൽകാറില്ല. ഒരു വീട്ടുകാർക്കും ഒരു കുടുംബങ്ങൾക്കോ ഒരു നാട്ടുകാർക്കോ സ്ഥിരമായി അള്ളാഹു ഒരു സന്തോഷം നൽകാറില്ല. ഒരു സന്തോഷം നൽകിയാൽ അതിന്റെ തൊട്ടുടനെ അള്ളാഹു ഒരു ദുഃഖം നൽകുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നത് വെറുതെയല്ല. ഒരുപാട് കാലം വളരെ സന്തോഷത്തോടെ ജീവിച്ചവർ, അള്ളാഹു ഒരുപാട് നിഅമത്ത് നൽകിയവർ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതെ കടക്കാരായി മാറാറുണ്ട്. വീട് വിൽക്കേണ്ട അവസ്ഥ വരെ അവർക്ക് വരാറുണ്ട്. ജോലി നഷ്ടപ്പെടുന്ന ജോലിയുടെ ഭീഷണി നേരിടാറുണ്ട്. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞേക്കാറുണ്ട്. നാട്ടിലെ ബിസിനസ്സുകൾ തകരാറുണ്ട്. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ എല്ലാ ആളുകൾക്കും അത് ജനനം മുതൽ മരണം വരെ ഉണ്ട് എന്നത് ഉറപ്പു തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ നിഅമത്ത് ഞങ്ങളുടെ മരണം വരെ നിലനിർത്താൻ, അള്ളാഹു നൽകിയ ജോലി, അള്ളാഹു നൽകിയ സമ്പാദ്യങ്ങളൊക്കെ നമ്മുടെ മരണം വരെ നിലനിൽക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നത്. പരിശുദ്ധ ഖുർആൻ
അലിയോട് പറഞ്ഞു തന്നത് അള്ളാഹു ഒരു നിഅമത്ത് നൽകുമ്പോൾ നമ്മുടെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണമെന്നാണ്. അള്ളാഹു സമ്പാദ്യങ്ങൾ നൽകുമ്പോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഖുർആനോത്തുകൾ വർദ്ധിപ്പിക്കണം, നമ്മുടെ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. നിഅമത്ത് കൂടുമ്പോൾ, സമ്പാദ്യം കൂടുമ്പോൾ അള്ളാഹു എത്രത്തോളമാണ് സമ്പാദ്യങ്ങളും അനുഗ്രഹങ്ങളും നമ്മൾക്ക് നൽകുന്നത്, അതിനനുസരിച്ച് അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ പേടിച്ചാൽ ആ നിഅമത്ത് നമ്മുടെ മരണം വരെ നിലനിൽക്കും. അതിനു പകരം അള്ളാഹു നൽകിയ നിഅമത്ത് അടിച്ചു പൊളിച്ചു തീർക്കുകയാണ്, അള്ളാഹുവിനെ പേടിക്കുന്നില്ല, ഇസ്താരമില്ല, ദിക്റില്ല, ഖുർആനില്ല, അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച് ഹറാമായ മേഖലകളിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ ചെലവഴിച്ചാൽ അള്ളാഹു ശിക്ഷിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. വെറും ശിക്ഷയല്ല അത്, ചില്ലറയല്ല അത്. എന്റെ ശിക്ഷ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല, ഞാൻ നിങ്ങൾ ശിക്ഷിച്ചാൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയൂല. അള്ളാഹു ഒരു നിഅമത്ത് നൽകിയിട്ട്, അള്ളാഹു സമ്പാദ്യങ്ങൾ നൽകിയിട്ട്, അള്ളാഹു നല്ല വീട് നൽകിയിട്ട്, അള്ളാഹു നല്ല വാഹനങ്ങൾ നൽകിയിട്ട്, അള്ളാഹു സ്ഥാനമാനങ്ങൾ നൽകിയിട്ട് അതിനെ സ്തുതിക്കാതെ അള്ളാഹുവിനോടുള്ള ദിക്റും ഇബാദത്തും നിസ്കാരവും ഖുർആനും എല്ലാം വർദ്ധിപ്പിക്കാതെ അതുകൊണ്ട് കടിക്കാനാണ്, അതുകൊണ്ട് തെറ്റ് ചെയ്യാനാണ് നീ താല്പര്യപ്പെടുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടൂല എന്ന് വളരെ വ്യക്തമായ താക്കീതും മുന്നറിയിപ്പും ഖുർആൻ നൽകുമ്പോ അള്ളാഹുവിന്റെ നിഅമത്ത് നിലനിൽക്കാൻ, അള്ളാഹു നൽകിയ ആരോഗ്യം നിലനിൽക്കാൻ, അള്ളാഹു നൽകിയ സമ്പാദ്യം നിലനിൽക്കാൻ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കലാണ് വേണ്ടത്. സമ്പത്തും ജോലിയും കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? അതിനേക്കാൾ അല്പം മാറേണ്ടതുണ്ട്. പണ്ടുണ്ട് അതേ അവസ്ഥയല്ല, പഴയ കാലത്തുള്ള അതേ അവസ്ഥയല്ല. പഴയ കാലത്ത് നീ ഫർള് മാത്രം നിസ്കരിക്കുന്ന ആളാണെങ്കിൽ നിനക്ക് അല്ലാഹു നിഅമത്ത് നൽകുമ്പോ അതിന്റെ കൂടെ സുന്നത്തും കൂടി വർദ്ധിപ്പിക്കണം. പഴയ കാലത്ത് ഖുർആൻ ഓതാത്ത ഒരാളാണെങ്കിൽ അല്ലാഹു നിന്നൊരു മുതലാളിയാക്കിയപ്പോ നീ ദിവസേന ഖുർആൻ ഓതണം. നിന്റെ ചുണ്ടുകളിൽ സിനിമാ ഗാനങ്ങൾക്ക് പകരം ദിക്റുകളാവണം. എങ്കിലോ അല്ലാഹു നൽകിയ നിഅമത്തും സമ്പാദ്യങ്ങളും നമ്മുടെ മരണം വരെ നിലനിൽക്കും, അത് അല്ലാഹു കൊണ്ടുപോകില്ല. അതിനു പകരം മാക്സിമം എൻജോയ് ചെയ്യാനും അടിച്ചു പൊളിക്കാനും ധ്യാനമേളകൾ സംഘടിപ്പിക്കാനും എന്നിട്ട് എല്ലാ ചിന്മകൾ കണ്ടുപിടിക്കാനും മയക്കുമരുന്നിനും അതുപോലെ കഞ്ചാവിനും ഡ്രസ്സുകളൊക്കെ ഇഷ്ടം പോലെ വാങ്ങിച്ചുകൂട്ടി ഒരൊറ്റ ഒരു തവണ ഇടുന്ന രീതി, ഈ ഒരു രീതിയിലാണ് നമ്മൾ അല്ലാഹു നൽകിയ നിഅമത്തിനെ നേരിടുന്നതെങ്കിൽ തൽക്കാലത്തേക്ക് അല്ലാഹു വിട്ടുതരും, പിന്നെ പൊട്ടുന്നൊരു പിടിപിടിക്കും. ആ പിടിപിടിച്ചാൽ പിന്നെ കരകയറാൻ കഴിയൂല. എനിക്കങ്ങനെ ഒരുപാട് ആളുകളെ പരിചയമുണ്ട്. വലിയ വലിയ മുതലാളിമാരും അല്ലാഹു ഒരുപാട് സമ്പാദ്യങ്ങൾ നൽകിയ ആളുകൾ, അല്ലാഹു ഒരുപാട് നിഅമത്ത് നൽകിയ ആളുകളൊക്കെ അത് അല്ലാഹുവിന് നന്ദി ചെയ്യുന്നതിന് പകരം, ശുക്ർ ചെയ്യുന്നതിന് പകരം അവര് അടിച്ചു പൊളിക്കാനും കള്ള് കുടിക്കാനും ആഭാസങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനും കളികൾക്കും ഫെഡ്ലൈറ്റുകൾക്കും ഗാനമേളകൾക്കും എന്നിട്ട് ഫുള്ള് ആർഭാടങ്ങളുള്ള ഒരു ജീവിതം നയിച്ചപ്പോ അല്ലാഹു പൊട്ടുന്നവരെ പിടികൂടി കടക്കാരായി നാട്ടിൽ പോലും നിൽക്കാൻ കഴിയാതെ നാട്ടിൽ നിന്ന് പോലും തല താഴ്ത്തി നടക്കേണ്ട അവസ്ഥയുള്ള പല ആളുകളെയും എനിക്ക് ഓർമ്മ വരികയാണ്. അല്ലാഹുവിന്റെ ശിക്ഷയാണ്. എന്ത് വേണം? അള്ളാഹുവിന്റെ നിഅമത്ത് നിലനിൽക്കാൻ അള്ളാഹുവിനോടുള്ള ബന്ധം നമ്മൾ വർദ്ധിപ്പിക്കണം. അള്ളാഹു പറയാൻ നിങ്ങൾ എന്നെ ഓർച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർച്ചാൽ ഞാൻ നിങ്ങളെയും ഓർക്കും. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ കുറച്ച് കുറച്ചില്ലേ? ും നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ കൂടെ നമ്മൾ നിന്നാൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ കൂടെ നമ്മൾ നിന്നാൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. അല്ലാഹുവിൽ നിന്ന് നമ്മൾ അകന്നാൽ അല്ലാഹു നമ്മളിൽ നിന്നും അകലുമെന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളിലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട്
പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷമുള്ള സമയങ്ങളിലും ദുഃഖമുള്ള സമയങ്ങളിലും അള്ളാഹുവിന്റെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും. പറഞ്ഞു വന്നത് മൂന്ന് രീതിയിലാണ് അള്ളാഹു ആളുകളെ പരീക്ഷിക്കുന്നത്. ഒന്നുകിൽ അയാളെ ശിക്ഷിക്കാൻ, അല്ലെങ്കിൽ അയാളുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കാൻ, അല്ലെങ്കിലോ അയാൾക്ക് സ്വർഗീയ ലോകത്ത് ഉന്നതമായ സ്ഥാനം തരാൻ. ഇതിനു വേണ്ടിയിട്ടാ പരീക്ഷിക്കുന്നത്. പരീക്ഷണം പരീക്ഷണം എല്ലാവർക്കും. ഞാൻ ചോദിക്കട്ടെ, ജനിച്ചത് മുതൽ ഇന്ന് വരെ ഒരു ദുഃഖമില്ലാത്ത ആരെങ്കിലും ഒരാൾ സംശയമുണ്ടോ? ഒരു ദുഃഖം വരാത്ത പോട്ടെ, ജനിച്ചത് മുതൽ ഇന്നേ വരെ ഒരു രോഗമില്ലാത്ത ഹോസ്പിറ്റലിൽ പോവാത്ത ആരെങ്കിലും ഒരു സംശയമുണ്ടോ? ഇന്ന് വരെ ഒരു മരുന്ന് കുടിക്കാത്ത ഉണ്ടോ? എല്ലാരും മരുന്ന് കുടിച്ച ആളല്ലേ? എല്ലാവരും മരുന്ന് കുടിച്ച ആളുകളാണ്. എല്ലാവർക്കും രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ടെൻഷനുണ്ട്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ ലോകത്തില്ല. അപ്പൊ എന്തിനാണ് അള്ളാഹു ഈ പ്രശ്നങ്ങളും രോഗങ്ങളും പരീക്ഷണങ്ങളും എന്തിനാണ് അള്ളാഹു നൽകുന്നത്? അത് ചില ആളുകൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അള്ളാഹു ശിക്ഷ നൽകുകയാണ്. അള്ളാഹു ശിക്ഷ നൽകുകയാണ് ചില ആളുകൾക്ക്. അള്ളാഹു പറയുന്നുണ്ട് ولو ان اهل القرى امنوا واتقوا لفتحنا عليهم بركات من السماء والارض ولكن كذبوا فاخذناهم بما كانوا يكسبون ولو ان اهل القرى ناتكار ادوا كولبكار ولو ان اهل القرى غرامواسികൾ ഒരു നാട്ടുകാർ ആമനു എല്ലാവരും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം മതിയോ? അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ, അഥവാ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളായി മാറിയാൽ, വാളുകൾ സംഘടിപ്പിക്കുമ്പോ നാട്ടുകാരെല്ലാം അതിന് സജീവമായി പങ്കെടുക്കണം. ചെറുപ്പക്കാര് പങ്കെടുക്കണം. റോഡിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കരുത്. പെണ്ണുങ്ങൾ അങ്ങാടിയിലൂടെ നടന്ന് അലഞ്ഞ് തിരിയരുത്. ഒരു വാഴിന് വന്നാൽ വാഴിന്റെ സദസ്സിലേക്ക് കയറിയിരിക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും ചെറുപ്പക്കാരുമൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുകയല്ലേ വാഴെന്ന് പറഞ്ഞ അല്ലേ? എന്താ വാഴെന്ന് പറഞ്ഞാൽ? ഖുർആൻ ചർച്ച ചെയ്യുകയാണ്, ഹദീഫ് ചർച്ച ചെയ്യുകയാണ്. ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പുറത്തിറങ്ങി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ അള്ളാഹു വെറുതെ വിടുവോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെറുതെ വിടും? അള്ളാഹുവിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുമ്പോ നമ്മളവിടെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അവിടെ അലിഞ്ഞു തിരിഞ്ഞ് അള്ളാഹു വെറുതെ വിടുവോ? അത് വലിയ വിഷയമാണ്, വലിയ വിഷയമാണ്. ولو ان اهل القرى امنوا واتقوا ഒരു ഗ്രാമവാസികൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും വത്തഖൂ എന്നിട്ട് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുകയും ചെയ്താൽ لفتحنا عليهم بركات من السماء والارض അവർക്ക് ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു ബറക്കത്തുകളും നിഅമത്തുകളും ഏറ്റിയേറ്റി കൊടുക്കുമെന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഒരു ഗ്രാമവാസികൾ മുഴുവനും നന്നാവണം. കുറച്ചാളുകൾ ഇങ്ങനെ കഞ്ചാവടിച്ച് നടക്കുക, കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ സീരിയലും കണ്ട് നടക്കുക, കുറച്ചാളുകൾ ഇങ്ങനെ പ്രേമിച്ചും പ്രണയിച്ചും നടക്കുക, അതിനൊന്നും എല്ലാറ്റിനും സമയമുണ്ട്, നന്മയ്ക്ക് സമയമുണ്ട്. ഈ ഒരു രീതിയിൽ തിന്മ ചെയ്യുന്ന ആളുകൾ കൂടുതലായി പോയാൽ, അപ്പൊ ഒരു നാട്ടിൽ 500 വീടുണ്ടാകുമ്പോ ആ ഒരു 100 വീട്ടുകാരെ വാളുമായി സഹകരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പള്ളിയുമായി സഹകരിക്കുന്നുള്ളൂ, ബാക്കി 400 വീട്ടുകാർക്കും ഒരു ബന്ധമില്ല ദീനുമായിട്ട്. അങ്ങനെ സങ്കല്പിക്കുക, ഞാൻ ഉദാഹരണം പറഞ്ഞു. അല്ലെങ്കിൽ 200-300 വീടുള്ള വീടുകളിൽ 100 വീട്ടുകാർക്ക് ദീനും വാളൊക്കെ വേണ്ടുള്ളൂ, ബാക്കിയുള്ള ആളുകളൊക്കെ സിനിമ കണ്ട് ടി വി വീട്ടിലിരിക്കുക. അപ്പൊ നന്മയെക്കാളും കൂടുതൽ തിന്മ ചെയ്യുന്നവരായാൽ ആ നാട്ടിലേക്ക് അള്ളാഹുവിന്റെ ഞാമത്തുകൾ കുറഞ്ഞു വരും, അള്ളാഹുവിന്റെ ഐശ്വര്യം കുറഞ്ഞു വരും. പിന്നെ ജോലി തേടി പല സ്ഥലങ്ങളിൽ പോയാലും ജോലി കിട്ടൂല. അതങ്ങനെയാണ്. ബിസിനസ്സുകൾ നടത്തിയാൽ ഒരു പക്ഷേ ബിസിനസ്സിൽ വലിയ അഭിവൃദ്ധി ഉണ്ടായിക്കൊള്ളണമെന്ന്. അള്ളാഹു പൂർണമായും ഒരു നാടിനെ സംരക്ഷിക്കുന്നത് ആ നാട്ടിൽ തിന്മയെക്കാളും കൂടുതൽ നന്മയാകുമ്പോഴാണ്. അതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ولو ان اهل القرى امنوا واتقوا
ഒരു ഗ്രാമവാസികൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും വത്തഖൂ അള്ളാഹുവിനെ ഭയന്ന് തഖ്വയുള്ളവരായി ജീവിക്കുകയും ചെയ്താൽ എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും ചെയ്യാതിരിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം ചെയ്യരുത് എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ഇതാണ് തഖ്വ ഒരു നാട്ടുകാരെല്ലാം മുസ്ലിമായി എന്നിട്ടെല്ലാ ആളുകളും അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുകയും അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഉപേക്ഷിക്കുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ ആകാശലോകങ്ങളിൽ നിന്ന് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് പറഞ്ഞേക്കും വല്ലർലി ഭൂമിയിൽ നിന്നും അള്ളാഹു ബറക്കത്ത് നൽകും പക്ഷേ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന് പകരം അവർ അവിശ്വാസികളായി മാറി അവർ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തവരായി മാറി അള്ളാഹു അവരെ പെട്ടെന്നൊരു പിടിപിടിക്കുകയുണ്ടായി അവര് തെറ്റുകാരായപ്പോൾ അതിനുള്ള ശിക്ഷ അള്ളാഹു നൽകുകയുണ്ടായി എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകാരനെത്താൽ നമ്മൾക്ക് ലഭിക്കേണ്ട നിഅമത്തുകൾ അള്ളാഹു തടഞ്ഞുകൊണ്ടേയിരിക്കും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാചകങ്ങൾ ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വളറബല്ലാഹു മസലൻ ഒരു നാട്ടിന് അള്ളാഹു പറഞ്ഞു തന്നു ഒരു നാട്ടുകാരെ ഖറിയത്തൻ നല്ല നാട്ടുകാർ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന നല്ല നാട്ടുകാരായിരുന്നവർ അവർക്ക് നാനാ ഭാഗത്തു നിന്നും അവർക്ക് വേണ്ടുന്ന റിസ്ക് വരുമായിരുന്നു അവർക്ക് അല്ലാഹു തആല എല്ലാ ഭാഗങ്ങളിൽ നിന്നും റിസ്ക്കും നിഅമത്തും നൽകുമായിരുന്നു മിൻ കുല്ലി മകാൻ ഈ അള്ളാഹുവിന്റെ നിഅമത്തും അള്ളാഹുവിന്റെ റിസ്ക്കും അള്ളാഹുവിന്റെ സുഖങ്ങളും ഉപയോഗിച്ച് ജീവിക്കുമ്പോൾ فَكَفَرَتْ بِأَنْعُمِ اللَّهِ اللَّهُوِنْدَ نِعْمَتِنَ چِلَ آلَغَلْ نِشْيَدِكَّانْ دُرَنْغِي ചില ആളുകൾ അവിശ്വസിക്കാൻ തുടങ്ങി ചില ആളുകൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാതിരിക്കാൻ തുടങ്ങി അത് കാരണത്താൽ അവർക്ക് നൽകുന്ന എല്ലാ ഞാമത്തുകളെയും അള്ളാഹു തടഞ്ഞുവെച്ച് അവരെ പട്ടിണിയാക്കി ആ നാട്ടിലേക്ക് പട്ടിണി നൽകി ആ നാട്ടിലേക്ക് പേടി നൽകി അള്ളാഹുവിനെ മറന്ന് ജീവിച്ചത് കാരണത്താൽ അവരുടെ ഞാമത്തെല്ലാം അള്ളാഹു തടഞ്ഞുവെച്ചിട്ട് അവർക്ക് അള്ളാഹു ശക്തമായ പരീക്ഷണങ്ങൾ നൽകി എന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തെ അള്ളാഹു ശിക്ഷിക്കുന്നത് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് അവരെ ശിക്ഷിക്കാനാണ് അവർ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണത് ഈ നാട്ടുകാർ അള്ളാഹു ശിക്ഷിച്ചതുപോലെ ഭൂമിയിലും ആകാശങ്ങളിലും കടലിലും അള്ളാഹു തെറ്റുകളും മുഴുവനും പുറത്തു കൊടുത്ത് മരിക്കുന്ന സമയത്ത് ഒരു ദോഷം പോലുമില്ലാതെ ഉമ്മപ്പെട്ട മക്കളെ പോലെ മരിക്കാൻ അയാൾക്ക് കഴിയുമെന്ന് മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അള്ളാഹു നമ്മൾക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനാണോ ഇങ്ങനെ ഒരു പരീക്ഷണം നൽകുന്നത് എന്ന് എങ്ങനെയാണ് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുക അത് തിരിച്ചറിയുന്നത് ഒരു തലവേദന വന്നാൽ നമ്മൾക്ക് ക്ഷമിക്കാൻ കഴിയും നാട്ടുകാരോടൊക്കെ പറഞ്ഞു നടക്കൂല എനിക്ക് തിന്നാൻ കഴിയുന്നില്ല എനിക്ക് ഷുഗറാണ് എനിക്ക് തലവേദന എന്റെ തലവേദന മാറാറില്ല എന്റെ നടുവേദന അത് എത്ര വർഷമായി എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നിസ്കരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ നാട്ടുകാരോട് കുടുംബക്കാരോട് അയൽവാസികളോട് ചങ്ങാതിമാരോട് തനിക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആവലാദികളും വേവലാദികളും പറയൂല ഇതെന്റെ റബ്ബ് തന്നതാണല്ലോ ഞാൻ ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞ് അത് ക്ഷമിക്കാനും അള്ളാഹുവിലേക്ക് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും ശ്രമിച്ചാൽ അത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാം മൂന്നാമത്തെ വിഭാഗം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് പരീക്ഷണങ്ങൾ നൽകുന്നത് അവര് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകാനാണ് ആ വിഭാഗന്മാരാണ് അവർക്കൊരു തലവേദന വന്നാൽ അവർ പറയുന്നത് അൽഹംദുലില്ലാഹ് അവരുടെ ഒരു കുഞ്ഞ് മരിച്ചുപോയാൽ അവര് പറയുന്നത് അൽഹംദുലില്ലാഹ് അവരുടെ കച്ചവടം പൊട്ടിപ്പോയാൽ അവര് പറയുന്നത് അൽഹംദുലില്ലാഹ്
അവർക്ക് വല്ല രോഗം വന്നാൽ അവർ പറയുന്നത് അൽഹംദുലില്ലാഹ്. ഈ വിഭാഗം ആളുകൾ എത്ര വലിയ പ്രയാസം വന്നാലും ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ അവർ പറയുന്നത് അൽഹംദുലില്ലാഹ്, ഇതെന്റെ റബ്ബിന്റെ തീരുമാനമല്ലേ, ഞാൻ തൃപ്തിപ്പെടുകയാണ്. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. ഈ വിഭാഗം ആളുകൾക്ക് എത്ര വലിയ ശിക്ഷകൾ അള്ളാഹു നൽകിയാലും അവർ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. മക്കൾ മരിച്ചാലും ഭാര്യ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും വീട് തകർന്നാലും കച്ചവടം തകർന്നാലും ആക്സിഡന്റ് പറ്റിയാലും മാരകമായ രോഗങ്ങളുണ്ടായാലും അവർ അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഈ വിഭാഗം ആളുകൾ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയികളാണെന്ന് മാത്രമല്ല, സ്വർഗത്തിൽ അള്ളാഹു തആല ഉന്നതമായ ദർജയാണ് അവർക്ക് നൽകാൻ പോകുന്നത്. ഈ മൂന്ന് രീതിയിലാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് എന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി.